ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് ബജിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ മുട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 9 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ സവാള ഒരു മീഡിയം വലുപ്പമുള്ളത് ചെറുതായി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്, നമുക്കത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കിനി ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഏകദേശം ഈ ഒരളവിൽ മതി. നമുക്കതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ട് അതിൻ്റെ യെല്ലോ കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. നേന്ത്രപ്പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കറുത്ത കളറൊക്കെ മാറ്റിയിട്ട് നമ്മളിതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്രൈൻഡറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും സവാളയും ചിക്കനും ഒക്കെ കൂടെ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഈ ഒരളവിലാണ് ഉരുളകളാക്കി എടുക്കുന്നത്. നമുക്കിനി അതൊന്ന് ജസ്റ്റ് അതിലൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, പാകത്തിനാണ്. ഈ ഒരളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ഉരുളയിൽ നിന്ന് ജസ്റ്റ് അടിച്ചു വെച്ച പഴത്തിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ളയിലേക്കാണ് അത് വെച്ച് കൊടുക്കും. ഇനിയിത് നമ്മൾ മൈദ മാവിൽ മുക്കിയാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് നന്നായി ഒന്ന് ഒരു ബാറ്റർ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അളവിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കിനിതിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ മുട്ട ബജി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഓയിലൂടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയും ചിക്കനും ഒക്കെ വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താലും മതി. ഓക്കെ, നമ്മളുടെ എഗ്ഗ് ബജി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ആ ഉരുളകൾ പഴത്തിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത് നമുക്കതിനൊരു നേരിയ പുളിരസം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി എഗ്ഗ് ബജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും. അസ്സലാമു അലൈക്കും.